ഇന്ത്യയിൽ ഒമിക്രോൺ വകഭേദം വഴിയുള്ള കോവിഡ് വ്യാപനം ഫെബ്രുവരിയിൽ പാരമ്യത്തിലെത്തുമെന്ന് IIT ഗവേഷകരുടെ മുന്നറിയിപ്പ്. പ്രതിദിനം 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനിടയുണ്ട്. രണ്ടാം തരംഗവുമായുള്ള താരതമ്യത്തിൽ വൈറസ് വ്യാപനത്തിന്റെ തോതും ആഘാതവും കുറവായിരിക്കുമെന്നും സ്ഥിതിവിവര കണക്കുകൾ അടിസ്ഥാനത്തിലുള്ള പ്രവചനം വ്യക്തമാക്കുന്നു. അതേസമയം ഇത്തരം പ്രവചനങ്ങളെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കാറില്ല. ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപന സാധ്യത നിലനിൽക്കുന്നതിനാൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് നൽകിയേക്കും. പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ധാരണയായി. ശുപാർശ ആരോഗ്യ മന്ത്രാലയത്തിന് കൈമാറുന്നതിന് മുൻപ് സമിതി ഒരിക്കൽ കൂടി സ്ഥിതി വിലയിരുത്തും. നിലവിലുള്ള വാക്സിൻ ഒമിക്രോണിനെതിരെ ഫലപ്രദമാകുമോ എന്നറിയാൻ 1-2 ആഴ്ച കൂടി കാത്തിരിക്കാനാണ് തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ ധാരണയായത്. രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് അടിയന്തരമായി നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ ലാബുകളുടെ കൺസോർഷ്യം നിർദ്ദേശിച്ചിരുന്നു. കോവിഡിനെതിരെ ഇന്ത്യയിൽ 2021 ജനുവരി 16 കുത്തിവയ്പ്പ് തുടങ്ങിയത്. തുടക്കത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുൻനിര പോരാളികൾക്കും മാത്രമായിരുന്നു വാക്സിൻ. ഇതിനിടെ മഹാരാഷ്ട്രയിൽ 2 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ കേസുകൾ 23. ദക്ഷിണാഫ്രിക്ക, US എന്നിവിടങ്ങളിൽ നിന്നും മുംബൈയിലെത്തിയവർക്കാണ് തിങ്കളാഴ്ച ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ മാത്രം 10 ഒമിക്രോൺ കേസുകളായി. രാജസ്ഥാനിൽ 9, കർണാടകയിൽ 2, ഗുജറാത്തിൽ 1, ഡൽഹിയിൽ 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ ബാധിതരുടെ കണക്കുകൾ. ഡൽഹിയിൽ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതിനു പിന്നാലെ രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ രംഗത്തെത്തി. ഒമിക്രോൺ വകഭേദത്തെ ചെറുക്കുന്നതിന് ഏറ്റവും പര്യാപ്തമായ മാർഗമെന്നത് രാജ്യാന്തര വിമാനങ്ങളും വിമാനയാത്രകളും നിരോധിക്കുക എന്നതാണ്. മറ്റ് വകഭേദങ്ങളെ അപേക്ഷിച്ച് രൂപപ്രാപ്തിയിലെത്തുന്നതിന് കൂടുതൽ സമയമാവശ്യമുള്ള വകഭേദമാണ് ഒമിക്രോൺ. അതുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ഈ വകഭേദം ചിലപ്പോൾ കണ്ടെത്താനായില്ല എന്ന് വരുമെന്നും സത്യേന്ദ്ര ജെയിൻ ദേശീയ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. എല്ലാ ഒമിക്രോൺ പോസിറ്റീവ് കേസുകളും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന ആളുകളിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് കേന്ദ്രം ഇതിനെ ഗൌരവമായി എടുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.